ഹലോ, വെൽക്കം ടു നാരങ്ങ മിഠായി. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്ന ഒരു നാടൻ ഡിഷുമായിട്ടാണ്. നാടൻ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീര കൊണ്ടുണ്ടാക്കുന്ന ഒരു പുളിശ്ശേരി. അപ്പോൾ ഈ ചീര പുളിശ്ശേരിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറിനെ പറ്റിയ ഒരു കൂട്ടാനാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ചീര പുളിശ്ശേരിക്ക് ചീര എന്തായാലും വേണം അല്ലേ. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ചീര നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം. നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഞാൻ ഈ കുക്കറിലാണ് ഇട്ടിട്ടുള്ളത്. കുക്കറിൽ ഒരു രണ്ട് വിസിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മളിത് വേവിക്കുക ചെയ്യുന്നത്. ഒരു രണ്ട് വിസിൽ വെച്ചാൽ മതി കേട്ടോ. ചീര പെട്ടെന്ന് കുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, വെള്ളം അധികം ഒഴിക്കണ്ട, ചീരയിൽ ആ കഴുകിയ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് വെള്ളം. എന്നിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ കാത്തു നിൽക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് അതിന് വേണ്ടുന്ന അരവ്, പുളിശ്ശേരിക്ക് വേണ്ടുന്ന അരവ് എന്താണെന്ന് കൂടെ നോക്കാം. അപ്പോൾ കുക്കറിൽ വിസിൽ ആവട്ടെ, നമ്മൾക്ക് ആ സമയം കൊണ്ട് നമ്മൾ അരവിനുള്ളത് നോക്കാം. അപ്പോൾ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച തേങ്ങയാണ്, അപ്പോൾ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരുന്നു. എന്നാലും തണുപ്പ് പോയിട്ടില്ല മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കുറച്ച്, ഒരു ഫുൾ തേങ്ങയൊന്നും വേണ്ട, നമുക്ക് ഒരു ഇത്തിരി തേങ്ങ, ജീരകവും കൂടെ ആഡ് ചെയ്യാം. പിന്നെ എരിവിനായിട്ട് ഇതിൽ വേറൊന്നും ഇടുന്നില്ല, പച്ചമുളകൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇടാം, ഒരു ചെറിയൊരു കളർ ചേഞ്ചിനും ചെറിയൊരു എരിവിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇത് മൂന്നും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ നേരത്തെ വിസിലിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചത് റെഡിയായിട്ടുണ്ട്. രണ്ട് വിസിൽ കഴിഞ്ഞു, അത് തുറന്ന് നോക്കാം. ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മളുടെ അരവൊന്ന് ചേർക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് ഇതായിട്ടുണ്ട് ചീര, കണ്ടോ വെള്ളം, ചീരയുടെ വെള്ളം ഇതൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾക്കിനി അരവ് ചേർക്കാം. വെള്ളം അധികം ആവണ്ട, കാരണം നമ്മൾ തൈരൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ ഉണ്ടാവുമല്ലോ കുറച്ച് വെള്ളം ഇതൊക്കെ തൈര് മിക്സ് ചെയ്യുമ്പോൾ. നമുക്ക് കുറച്ച് കട്ടിയുള്ള തന്നെ പുളിശ്ശേരി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ അരവ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടാവാൻ വയ്ക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് ഓഫാക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, ഇതൊന്ന് ചൂടായി തിളച്ചിട്ട് വരട്ടെ. അപ്പോൾ അരവൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. തേങ്ങയുടെ പച്ച ചുവ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. മാറിക്കിട്ടിയാൽ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ അരച്ച അതിൽ ഈ ജാറിൽ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് തൈരിടാം. തൈരിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം, കാരണം ഇങ്ങനെ കട്ടിയിൽ നമ്മൾക്ക് കറിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഗ്രേവി ടൈപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ തൈരൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഞാനിത് ഒരു ചട്ടിയിലേക്ക് മാറ്റുവാണ്. അപ്പോൾ കുക്കറിൽ
നന്നാ വെന്ത് ആയ നമ്മളുടെ ചീര ഇതൊക്കെ ഒരു ചട്ടിയിലേക്ക് മാറ്റുവാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇതൊന്ന് ഇത്തിരി തണിഞ്ഞിട്ട് കിട്ടണം, എന്നാലേ നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പിരിഞ്ഞ് കട്ടിയാവാതെ ഇരിക്കുള്ളൂ. ഒരു 5 മിനിറ്റ് നമ്മുടെ ആ ഒരു നല്ലൊരു ചൂടൊന്ന് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്കിതിലേക്ക് തൈര് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തൈര് ഒഴിക്കലായി. തൈര് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഈ സമയത്ത് ഒന്ന് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഇത്തിരി വറുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത്തിരി കടുക്, വറ്റൽമുളക് ചെറിയ ഉണ്ടമുളകാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില. നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മളുടെ ലാസ്റ്റ് എന്നിട്ട് ഒരു ചെറിയ പൊടിയും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ ഒരു കുഞ്ഞു സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ അതിനകത്ത് ചേർത്തിട്ട് നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. ആ ഉലുവ പൊടിച്ചതിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല മണം ടേസ്റ്റും നല്ല മണവും ഒക്കെയാണ് ഇതിന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.